സിംഗിൾ ഡിസ്ക് ക്ലച്ച്. നിങ്ങളുടെ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫ്രിക്ഷൻ ക്ലച്ചാണ്, ഗ്രാജുവൽ എൻഗേജ്മെന്റ് ക്ലച്ചാണ്, അതിൽ ഒരെണ്ണമാണ് കോൺ ക്ലച്ച്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഏതാണെന്നറിയാമോ നിങ്ങൾക്ക്? ഡിസ്ക് ക്ലച്ച്. ഡിസ്ക് ക്ലച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ വണ്ടികളിലെ മോട്ടോർ സൈക്കിളിലും വണ്ടികളിലും എല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്ക് ക്ലച്ചാണ്. ഡിസ്ക് ഓക്കെ, ഇതിൽ സിംഗിൾ ഡിസ്ക് ക്ലച്ച് ഇതാണ് നിങ്ങളുടെ ജീപ്പ് കാറ് ഇതിലെല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്നത്, ഒറ്റ പ്ലേറ്റേ കാണത്തുള്ളൂ. അതും ഇതുപോലെ തന്നെ ഫ്രിക്ഷൻ ചെയ്ത് പ്രവർത്തിക്കുന്ന ക്ലച്ചാണ്. ഓക്കെ, ഫ്രിക്ഷൻ ചെയ്ത് പ്രവർത്തിക്കുന്ന ക്ലച്ചുകളാണ് ഇത്. നമ്മുടെ ഗിയർ ബോക്സിന്റെ പ്രൈമറി ഷാഫ്റ്റിൽ കൊടുത്തിട്ട് അതിനെ ഫ്ലൈവീലും പ്രഷർ പ്ലേറ്റും കൂടി ഉരസി ആ ക്ലച്ച് ഡിസ്കിനെ പിടിച്ചു നിർത്തി ഈ ഗിയർ ബോക്സിനെ സൈലന്റ് ചെയ്യിപ്പിച്ചിട്ട് ഗിയറിലാക്കുന്ന സംവിധാനമാണ് അത്, സിംഗിൾ ക്ലച്ച്. ഇതുപോലെ തന്നെ മൾട്ടി ക്ലച്ച്, നിങ്ങളുടെ മോട്ടോർ സൈക്കിളിലെല്ലാം വന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അതിനകത്ത് ഒന്നിലധികം ഡിസ്കുകൾ ചേർത്തിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്, അതിനെക്കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്. ആദ്യം ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന സിംഗിൾ ഡിസ്ക് ക്ലച്ച്. ഡിസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്, അത് നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സംഭവത്തിനെയാണ് സിംഗിൾ ഡിസ്ക് ക്ലച്ച് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. അതിനെന്തെല്ലാം സാധനം നമുക്കതിന് വേണ്ടി വന്നു എന്നെല്ലാം നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് ആ മുഖവരി എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോളാം. ഓക്കെ, ഇതിന് പ്രഷർ പ്ലേറ്റും അതോടൊപ്പം തന്നെ ഡിസ്ക്, ഇവിടെ പടത്തിൽ കാണിക്കാം, ഇതുണ്ടോ ഡിസ്ക്, ഇതിനെയാണ് ഡിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിതിനെ ഒക്കെ നമ്മൾ നല്ല വിവരിച്ച് നമ്മൾ പഠിക്കുന്നതായിട്ടിരിക്കുന്നു. പ്രഷർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെ എന്താണ് ചെയ്തിരിക്കുന്നത് എന്നല്ല, പ്രഷർ പ്ലേറ്റ് ആണ് ഈ ബുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രഷർ പ്ലേറ്റ് എന്താ ചെയ്യുന്നത്, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഇതിനെ കറക്കപ്പെടുന്ന സാധനത്തിനെ ഫിക്സ് ചെയ്യുക, അതാണ് അങ്ങോട്ട് തള്ളി പിടിച്ചുകൊണ്ടിരിക്കുക, അതിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് പ്രഷർ പ്ലേറ്റ്. ഡിസ്ക് എന്ന് പറയുമ്പോൾ അത് ഒരസാമുണ്ട്, അതേലാണ് നമ്മൾ ബ്രേക്ക് ഷൂവിൻ്റെ ആ കോമ്പൗണ്ട് ഉണ്ടാക്കിയിട്ട് ഒരസാൻ വേണ്ടിയിട്ട് നമ്മളൊരു സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവത്തിനെയാണ് നമ്മുടെ സിംഗിൾ ഡിസ്ക് ക്ലച്ച് എന്ന് പറയുന്നത്. നിങ്ങളുടെ വാഹനത്തിലെല്ലാം വന്നിട്ട് ഈ സിംഗിൾ ഡിസ്ക് ക്ലച്ചാണ് ഫിറ്റായിരിക്കുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല പോലെ മനസ്സിലാവണം. ഇപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി ഈ ഫ്രിക്ഷൻ ചെയ്യുന്നത് എന്തിനാണ്, അതെവിടെയാണ് ഫ്രിക്ഷൻ ആകുന്നത്, എന്തിനു വേണ്ടിയാണ് അത്, എവിടെയാണ് ഫിറ്റായിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മുടെ സിംഗിൾ ഡിസ്ക് ക്ലച്ച്, ഓക്കെ അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഒരു സിമ്പിളായിട്ടൊന്ന് വായിച്ച് കേൾപ്പിക്കാം, എന്നിട്ട് പിന്നെ നമുക്ക് അടുത്ത കാര്യത്തേക്ക് കടക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിലെ ഞാനത് പറയുന്നുള്ളൂ. ഇപ്പം വെറും നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ദിസ് ടൈപ്പ് ഓഫ് ക്ലച്ച് എംപ്ലോയ് എ ഡിസ്ക് ഹാവിങ് ഇൻ ലൈനിങ് ഓൺ ഇറ്റ്സ് ബോത്ത് ഫേസസ്, രണ്ട് സൈഡിലായിട്ട് നമ്മളതിനെ ഫ്രിക്ഷൻ മെറ്റീരിയൽ കൊടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ദിസ് ഡിസ്ക് ഈസ് നോൺ ആസ് ക്ലച്ച് പ്ലേറ്റ് ആൻഡ് is held between the two members which are attached to the driving shaft. The clutch disc acts as a driven member and is pliant on the driven shaft. Okay, ഇത് ക്ലച്ച് ഡിസ്കിനെയാണ് ഇവിടെ ഡ്രിവൺ ഷാഫ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്, കറക്കപ്പെടുന്ന ഷാഫ്റ്റ്. ഇത് എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇതിനകത്ത് പ്രധാനമായിട്ടും അറിയേണ്ടത്. നിങ്ങൾ ക്ലച്ച് ചവിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാവോ? നിങ്ങൾ ക്ലച്ച് ചവിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങളെല്ലാം പറയും എൻഗേജും ഡിസെൻഗേജും ആകും. എങ്ങനെ ഡിസെൻഗേജും എൻഗേജും ആകും? ഇപ്പം നമ്മൾ ഒരു കോൺ ക്ലച്ച് കണ്ടപ്പം നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെ അതിനെ നമുക്ക് പുറകോട്ടും നീക്കാൻ പുറകോട്ടും മുമ്പോട്ടും നീക്കാൻ പറ്റുമെന്ന്. ഓക്കെ, ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മൾ പറഞ്ഞതുപോലെ മെയിൽ കോൺ, മെയിൽ കോണിനെ നമ്മുടെ പുറകോട്ട് നീക്കി. ഓക്കെ, ഇപ്രകാരം തന്നെ നമ്മൾ ഇവിടുത്തെ ക്ലച്ച് ഡിസ്കിനെ
നമ്മൾ ഇതിൽ നിന്നും മാറ്റി കൊടുക്കുക അല്പം ഗ്യാപ്പ് കൊടുത്തിട്ട് അത് ഈ രണ്ട് സർഫേസിലും ഉരസിയിട്ട് അതിനെ പിടിച്ചു നിർത്തും പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ ഉടനെ അതിനെ ഫിറ്റ് ചെയ്തിരിക്കുന്ന പ്രൈമറി ഷാഫ്റ്റ് നിൽക്കും അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ ഈ പ്രൈമറി ഷാഫ്റ്റ് കണ്ടിട്ടില്ലാത്തവരുണ്ടോ കണ്ടിട്ടുള്ളവരുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇതിനെക്കുറിച്ച് പ്രൈമറി ഷാഫ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പ്ലൈൻസിൽ അതിൻ്റെ ഷാഫ്റ്റ് ഇതാന്ന് ഓർത്തോ അതേ ഇതേമാതിരി സ്പ്ലൈൻസ് കട്ട് ചെയ്തിട്ടുണ്ട് അതേലാണ് നിങ്ങളുടെ ക്ലച്ച് ഡിസ്ക് ഇട്ടിരിക്കുന്നത് ഓക്കെ ഈ സ്പ്ലൈൻസിൽ കിടക്കുന്ന ഈ ഡിസ്കിനെ നമ്മൾ പിടിച്ചു നിർത്തുന്നു നിർത്തുമ്പോൾ ഈ ഷാഫ്റ്റ് കറക്കം നിർത്തും ഇതാണ് ആക്ച്വലി അവിടെ സംഭവം നടക്കുന്നത് ഓക്കെ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുമുണ്ട് നിങ്ങളുടെ അനുഭവമുള്ള ഒരു കാര്യമുണ്ട് ഒരു വണ്ടി ഇറക്കത്തെ കിടക്കുന്നു നിങ്ങൾ എന്തൊക്കെ ചെയ്യും ഒരു വണ്ടി ഇറക്കത്തെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്നാൊക്കെ കാര്യങ്ങൾ ചെയ്യും ന്യൂട്രൻ ഇട്ടേച്ച് പോകുമോ ഇല്ല ഉടനെ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇറക്കത്തേലാണെങ്കിൽ അവർ പറയുന്നത് നിങ്ങൾ പക്കിയർ ഇടാനാണ് പറയുന്നത് സോറി റിവേഴ്സ് ഗിയർ ഇടാനാണ് പറയുന്നത് റിവേഴ്സ് ഗിയർ ഇടുക അതുപോലെ തന്നെ നാല് വീലും പാക്ക് ചെയ്തേക്കണം എന്നിട്ട് ഇറങ്ങിപ്പോകാവുള്ളൂ ഓക്കെ ഇത് എന്താ ഇപ്പോൾ ഒരു ആരെങ്കിലും പിള്ളേരെങ്കിലും വന്നിട്ട് ക്ലച്ച് ചവിട്ടി ക്ലച്ച് ചവിട്ടിയാൽ ഉടനെ വണ്ടി പോകും ഇല്ലേ അങ്ങനെയൊക്കെ ആക്സിഡൻ്റ് ഉണ്ടാകുന്നുണ്ട് അവിടെ എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്തുകൊണ്ട് അവിടെ ന്യൂട്രലായിപ്പോയി നിങ്ങൾ ഗിയർ അവൻ ആ പയ്യൻ ന്യൂട്രലൊന്നും ചെയ്തില്ല പക്ഷേ ക്ലച്ച് ചവിട്ടിയ ഉടനെ വണ്ടി പോയി ഇവിടെ എന്താ സംഭവിച്ചത് ഡ്രിവൺ ഷാഫ്റ്റ് കറക്കപ്പെടുന്ന ഷാഫ്റ്റ് ഫ്രീ ആയിപ്പോയി അതാണ് ആ വണ്ടി പോകാനുള്ള കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലായോ അപ്പം ഇപ്രകാരം എങ്ങനെ എന്താണ് അവിടെ നടക്കുന്നത് എന്ത് സംഭവമാണ് അവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഇനി ഞാൻ ഒരു മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞോളാം ഒന്നുകൂടെ ഞാൻ പറയുന്നു പ്രിൻസിപ്പാളിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുന്നത് സന്തോഷമായിട്ട് എന്നെ വിളിച്ച് പറയുക സാറേ എനിക്കിന്നത് മനസ്സിലാവുന്നില്ല സാറിൻ്റെ ക്ലാസ്സിൽ ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനത് തിരുത്താം ഓക്കെ സെക്കൻഡ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കഴിഞ്ഞാൽ ഉടനെ പരീക്ഷയുണ്ട് പരീക്ഷയ്ക്ക് എല്ലാവരും പാസ്സാകണം നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഈ പരീക്ഷ നടന്നില്ലെങ്കിൽ തന്നെയും നിങ്ങളുടെ ഇൻ്റേണൽ മാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും പരീക്ഷ നടക്കും നടന്നില്ല എങ്കിൽ ഞാൻ ഇവിടെ നിങ്ങളുടെ ഇവിടെ കൊണ്ടുവരുന്ന ഈ ബുക്ക് നോക്കി ഞങ്ങളിവിടെ മാർക്ക് ഇടുന്നുണ്ട് അപ്പോൾ ആ മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പോട്ടുള്ള സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ ഗുണമുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് സമയം കിട്ടുന്ന അവസരത്തിൽ ഇതെല്ലാം വായിക്കുക വായിച്ചിട്ട് നിങ്ങൾക്ക് സംശയം തോന്നുമ്പോൾ നിങ്ങൾ എന്നെ വിളിക്കുമോ എന്നെ വിളിച്ചാൽ ഞാൻ എപ്പോഴും ഇവിടെയുണ്ട് പിന്നെ എൻ്റെ ലാൻഡ് ഫോണാണ് ഏറ്റവും നല്ലതായിരിക്കും 2736636 ഓക്കെ 2736666 ഈ നമ്പറിൽ ലാൻഡ് ഫോണിൽ എപ്പോഴും ഞാനിവിടെ ഉണ്ട് അവൈലബിളാണ് പിന്നെ മറ്റേ നമ്പർ 9446423431 ഓക്കെ ഈ രണ്ട് നമ്പറിൽ നിങ്ങളെപ്പം വേണേലും ബന്ധപ്പെടാം നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം ലാൻഡ് ഫോണാണ് ഏറ്റവും നല്ലതായിരിക്കും എനിക്ക് സൗകര്യമായിട്ട് സംസാരിക്കും ഇവിടെ റേഞ്ച് ഇച്ചിരി വ്യത്യാസമുണ്ട് അപ്പോൾ റേഞ്ചൊക്കെ ഉണ്ട് ലാൻഡ് ഫോണാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ലാൻഡ് ഫോൺ പിടിച്ച് എന്നോട് ചോദിക്കാം ഇല്ല പിന്നെ നിങ്ങൾക്ക് എന്നോട് അങ്ങനെ നാണോ എന്തെങ്കിലും പ്രശ്നമോ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രിൻസിപ്പാളിനോട് വിളിച്ച് അവിടെ സാർ എപ്പോഴും കൊണ്ട് വിളിച്ചാൽ സാറിനോട് സംസാരിച്ച് എന്നോട് പറഞ്ഞോളൂ ഓക്കെ വേറൊരു കാര്യം ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം നിങ്ങൾക്ക് മനസ്സിലാകും മനസ്സിലാകാത്ത കാര്യങ്ങൾ വിളിക്കുക ഓക്കെ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയുമാണ് ഞാൻ പറഞ്ഞത് അടുത്ത ക്ലാസ് ഞാൻ എടുക്കുന്നത് സിംഗിൾ ഡിസ്ക് ക്ലച്ച് പുറകോട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒന്നുകൂടെ വായിച്ചോണം ഞാൻ പറയാം ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലച്ച് മനസ്സിലാക്കിക്കോളും എല്ലാ കാര്യങ്ങളും ശരിയാവും ഓക്കെ ക്ലിയർ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഉള്ളത് ബാക്കി കാര്യങ്ങളെല്ലാം പിന്നീട് ഞാൻ പറഞ്ഞോളാം നോട്ടുകൾ എല്ലാം എഴുതണം പടം എല്ലാം നല്ല ക്ലിയറായിട്ട് വരയ്ക്കണം നോട്ട് ബുക്ക് ചോദിക്കുന്നുണ്ട് നോട്ട് ബുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഓഫീസിൽ കൊണ്ടുവന്ന് കാണിക്കണം ചെക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് നിങ്ങളെല്ലാവരും എന്തെയ്യോ അനുഗ്രഹിക്കട്ടെ
ചെയ്യും നിങ്ങൾക്ക് നല്ലത്.